ഹലോ ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു ബോൾസ്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് രണ്ടാം ഓണം എല്ലാം രണ്ടാം ഓണ ദിനാശംസകൾ നേരുന്നു ആദ്യമേ തന്നെ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മാത്രമല്ല, യെസ് ഇന്ന് ഞങ്ങൾ മാത്രമല്ല വീഡിയോയിൽ, കുറേ പേര് കടന്നു പോകുന്നുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തി കാണിച്ചു തരാട്ടോ, ആരൊക്കെയാണ് എന്തൊക്കെയാണ്. അതിന്റെ പുറകിലൊരു കഥയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രണ്ടാം ഓണം ആഘോഷിക്കാൻ പോകുന്നത് അമ്മയുടെ വീട്ടിൽ വെച്ചാണ്. ആ പഴയ തറവാടും അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ഇവിടെ ഒത്തുകൂടിയത്, യെസ്, അതെ, എല്ലാം ഒത്തുചേരുന്ന ഒരു ദിവസമാണ് ഇന്ന്. 15 വർഷം കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും കൂടെ ആഘോഷിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, അതിന്റെ ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും എന്താ പറയാ അങ്ങോട്ടേക്ക് പോണം. അവിടുത്തെ പരിപാടികള് എന്താ പറയാ, ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നത് ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ശരിയാക്കുന്നത് കേട്ടോ. ഒന്നും പുറമേ നിന്നൊന്നും ഇല്ല, ഒക്കെ അവിടെ വെച്ചിട്ടാണ് റെഡി ആക്കുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള കലാവിരുതുകളും എന്താ പറയാ അവിടെയാണ്. അപ്പൊ എന്തായാലും വെളുപ്പിനാണ് ഇപ്പൊ നമ്മളിവിടെ നിക്കുന്നത്. അപ്പൊ നമ്മൾ പോവാനായിട്ട് നിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോവാ. അപ്പൊ നമ്മൾ നിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിലാണ് അല്ലെ. സ്പെഷ്യൽ രണ്ടാമത്തെ ഓണം നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കാനായിട്ടാണ് പ്ലാൻ അല്ലെ. അപ്പൊ ഇവിടെ ഒട്ടുമിക്ക എല്ലാവരും വന്നു തുടങ്ങിയത് ആയിരുന്നു നമ്മുടെ തത്തമ്മ ചേച്ചി. ഇത് ബെല്ലിമ്മയുടെ മോളുടെ കുട്ടിയിട്ടാ അല്ലേ ഇത്, യെസ്. ഇത് മൂത്തത്, ഇത് നമ്മുടെ ചിഞ്ചപ്പന്റെ മൂത്തത്, അതായത് നമ്മളുടെ ബോ കാര്യങ്ങളൊക്കെ സഹായിച്ചതും അതന്നെ ഹെയറോയിന്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തതും ചേട്ടനാണ്. യെസ്, ആള് പോടില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ആള് തിരക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഓട്ടത്തിൽ തന്നെയാണ്, എല്ലാവരും കാണിക്കുന്നു. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലേക്ക് കിടക്കാല്ലേ. അപ്പം കിടന്ന് പുകയത്ത് പണിയെടുക്കുന്ന എന്റെ മമ്മി ഒറ്റയ്ക്ക്. നമ്മുടെ പ്രിയ താരം ഹിമചേച്ചി, ഹിമചേച്ചി മൂത്ത വെല്ലിമ്മയുടെ, അതായത് അമ്മയുടെ ചേച്ചിയുടെ ആദ്യത്തെ മോള്. ഓ, പഞ്ഞൊന്നും വേണ്ട, ഏ അമ്മൂമ്മ വിറകൊക്കെ ഉടക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങളുടെ പ്രിയ താരം വെല്ലിമ്മ, അമ്മയുടെ മൂന്നാമത്തെ ചേച്ചി. എന്നപ്പോള അമ്മൂമ്മയുടെ സ്ഥാനം കഴിഞ്ഞായിട്ടുള്ള സ്ഥാനം വെല്ലിമ്മയ്ക്കാണ്. ഇതേ അമ്മ ഇവിടെ കോവിഡ് വന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ മൂത്ത വെല്ലിച്ചനാണ്, അച്ഛന് തുല്യമുള്ള ആളാണ് വെല്ലിമ്മാണ്. ഇതേ അമ്മ പായസം ഉണ്ടാക്കണ കേട്ടാ. വെല്ലിമ്മ അമ്മയാണ് പരിപാടി ഇവിടെ. ഇവിടെ അവിടെ ചേച്ചിയുണ്ട് ഞങ്ങളുടെ വെല്ലിമ്മയുടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ. ഞങ്ങളുടെ തച്ചു പെണ്ണുണ്ട്, മൂന്നാമത്തെ മോളുടെ രണ്ടാമത്തെ മോള്. അവള് ആലപ്പുഴയിലേക്കാണ് കല്യാണം കഴിച്ചേക്കണേ. അപ്പൊ അവള് സുരാജാണ്, അവൻ ഗൾഫിലാണ്, അവൻ മാത്രം വന്നിട്ടില്ല. നമ്മുടെ താരങ്ങളാണ് ഇരിക്കണേ ഇവിടെ. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് ഉണ്ടായതൊക്കെ ഡാൻസ് താരങ്ങളും ഇവിടെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ ഞാൻ എത്തിച്ചേക്കാണ് എല്ലാ കാര്യങ്ങളും, എല്ലാം ഓൾ ഇൻ ഓൾ കറങ്ങി എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് ചേച്ചി. അതെ, നമ്മുടെ ചേച്ചി താരം ഫോൺ വിളിച്ച് വരുന്നുണ്ട്. അങ്ങോട്ടേക്കും അവിടെ ഒരാള് ഭയങ്കര ബോളുകളെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരാള് ഓട്ടപ്പാസില്ല, എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പുറകോശത്തൊക്കെ ആയിട്ടുണ്ട്, എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ബിച്ചൂസ് ഭയങ്കര ഫോൺ വിളിയാണ് അതിൻ്റെ ഇടയ്ക്ക്. ആരെടുത്ത് പോയിരിപ്പുണ്ട് കേട്ടോ. ഞാനി അവിടെ പോയി സൈലന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അളിയനകത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അളിയനും പോകാൻ സമയമായി കേട്ടോ. കാര്യം അവിടെ പശു ഉള്ളുണ്ട്, പശു പ്രസവിച്ചതുകൊണ്ട് പശുവിനെ കറക്റ്റ് സമയത്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ അത് വിഷയമാണ്. കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട്. അളിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ പൊരിഞ്ഞ കളിയാണ് കേട്ടോ, രണ്ടും മൂന്നെണ്ണം കൂടെ.
ഹലോ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷം സന്തോഷമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ എന്താ പറയുക, എല്ലാവരും കൂടിയിട്ടുള്ള ഒത്തുകൂടലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കൂടെ. അത് വളരെ ഹാപ്പിയായിട്ട് തന്നെയാണ് എല്ലാവരും ഇതില് എന്താ പറയാ പങ്കെടുക്കുന്നത് അല്ലേ. അപ്പോ ഇനിയിപ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ ആവുന്നുള്ളൂ. ഇനിയിപ്പോ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക്. ഫുഡ് ഒരു പിടി പിടിച്ചിട്ട് വേണം അല്ലേ, ഒന്ന് ക്ഷീണം തീർക്കാൻ. കാലത്തോട്ട് ഇവിടെയാണ് രാവിലെ. അയ്യോ, അതാരാ വരുന്നത്? അവിടെ ഒരു നല്ലൊരു കുട്ടപ്പം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് മുമ്പ് വിച്ചു തട്ടിച്ചു തുടങ്ങി കേട്ടോ. ബൈസണിലൊക്കെ ആണല്ലോ അവിടെ വെച്ചു ബീഫ് എടുത്ത് കഴിക്കണേ. വെച്ചോ ബൈസണത്തൊക്കെ ആണല്ലോ. ഇപ്പോഴും ആ ശീലം മാറ്റിട്ടില്ല കേട്ടോ. എല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് വരാം. അതാണ് ഞാനിവിടെ കൈയിരട്ട. അയ്യോ തീർന്നു. ഒരു പൈസന് ഇട്ടിട്ട് ഇപ്പൊ തീർന്നു. എല്ലാവർക്കും അറിയാം ഞങ്ങള് പറഞ്ഞു പറഞ്ഞു ഫേമസ് ആ. ഏത് ബോർഡ് ഏത് വീഡിയോ എന്നാലും നിന്ന് ഞാൻ ഉണ്ടാവും. നല്ല ലുക്ക് ഒന്നുമല്ല. നിമിഷനൊക്കെ കിട്ടി. നമ്മുടെ അശു ചേച്ചി ചിഞ്ചുചാന്റെ വൈഫാണ്. ചിഞ്ചുചാനെ എല്ലാവർക്കും തന്നെ അറിയാം. ചേച്ചിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. നമ്മുടെ ഇങ്ങനെ കുട്ടിയുടെ തൊണ്ണൂറിലൊന്നും ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞു പാറക്കുട്ടി എന്നല്ലേ പറയുന്നത്. പാറന്നാലും ഇവിടെ പ്രതിമോള്, പ്രതിമോക്കാണ് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചത്. അമ്മേ അതോട്ട് ആദ്യമായിട്ട് ആയോണ്ടാണ് കേട്ടോ ഷൈ ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാരും ഭയങ്കര ആക്റ്റീവാണ്. ആ എന്നെക്കാളും മൂത്തല്ലേ അല്ലേ. എന്താണ് ചിരിക്കതിന് മാത്രം. ചുറ്റുവട്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എവിടെ ഇരുന്ന് കഴിക്കണം എന്നാണ് എല്ലാവരുടെയും സംശയം. കുറച്ചുപേര് പറയുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് പായക്കിട്ട് സെറ്റായി കഴിക്കാം. കുറച്ചുപേര് പറയുന്നത് അകത്തിരുന്ന് കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാൻ കഴിക്കില്ല നമുക്ക് നല്ലത് കാര്യം. ഓ ചോറുമാമുണ്ണ പൂഞ്ചി, പൂഞ്ച ചോറുമാമുണ്ണ അത് വെച്ചേക്ക അവിടെ. എന്നിട്ട് തിന്നാ നമുക്ക് എച്ചി കൂട്ടി ചോറുമാമുണ്ണ. ഒരു കൊറോണ കൊടുത്തെ അലുവല്ല മിഠായി. അപ്പം മിറ്റത്ത് തന്നെ ഇരിക്കാന്ന് അവസാനം ഇതാക്കിന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പാറപ്പനെന്തേ അകത്ത് തന്നെ ഫിക്സ് ആക്കി കേട്ടോ. അകത്ത് തന്നെ ഇരുന്ന് എല്ലാവർക്കും കഴിക്കാന്നുള്ള ഇതായി. പൂഞ്ചി ഇവിടെ മുട്ടായി തട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഇതിപ്പോ അഞ്ചോ ആറാമത്തെ മുട്ടായിയാണ് മുട്ടായി ഇന്ന് മുട്ടായി നമ്മള് വയറിറക്കിയ ഉണ്ണികളൊക്കെ. പാറിനൊക്കെ കേറി പോന്നു എനിക്ക് വലിഞ്ഞു കേറി. പാറപ്പനെ വലിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ ബൈക്ക് മറിയിൽ തന്നെയാണ് കേട്ടോ. ആദ്യം ചേട്ടന്റെ മറിഞ്ഞു വീണു. അത് കഴിഞ്ഞപ്പോ വെല്ലിച്ചന്റെ മറിഞ്ഞു വീണു. പൂഞ്ച എന്താ വെളിയിൽ കയറിയിരിക്കുന്നെ? വെച്ചു എന്തിട്ടോ ഓട്ടം വാച്ചില്. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തുടങ്ങി. എങ്ങനെയുണ്ട് തത്തമ്മ ഫുഡ് ചേച്ചി? വെറുതെ തട്ടിയോടല്ലേ അമ്മുമ്മ പിള്ളേരിട്ടാ. ഇതിനിടയിൽ വേറൊരു ഒരാള് ബ്ലോഗ് ചെയ്യണ്ട മോന്ന് കട്ടി. ആ ഓക്കെ ഓക്കെ ഒക്കെ ഒക്കെ വിഴുങ്ങുന്ന ഞങ്ങളെ വിളിക്കാണ്ട്. നമ്മളാരാ ശശികൾ. ചേച്ചി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്മള് ഫാമിലി എല്ലാരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് ചാട രണ്ട് പല്ലൂടെ വയനുണ്ട് കേട്ടോ. ഭയങ്കര വിഷമം
കലി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെയുടെ മുഖഭാവമൊക്കെ മാറും. പാറക്കുട്ടിനോട് കിടന്ന് ഉറങ്ങിട്ട് നല്ല ഉറങ്ങാനായിട്ട് ഇരുന്നോട്ടെ. അമ്മ, അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന വല്യമ്മ, പിന്നെ ഇതും വല്യമ്മ, അമ്മ, ഇവര് നാല് പേരും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. നല്ല ക്ലിയർ ഉള്ള ഇവിടുന്ന് എല്ലാവരും നോക്കുക. യെസ്, അതമ്മ, എല്ലാവർക്കും അറിയാലോ അതിന്റെ ഇപ്പുറത്ത് വല്യ വല്യമ്മ, നടുക്കത്തെ അമ്മ വല്യമ്മ, പിന്നെ അമ്മുമ്മ. ഇതിലാവുമ്പോ പറയണം, അതിലാവുമ്പോ പറയണ്ട, വെറുതെ എടുത്താൽ. പിന്നെ നമ്മള് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ജാനീനെ നമ്മുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. തത്തമ്മ ചേച്ചി നേരത്തെ കഴിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ചേച്ചി പിള്ളേരെല്ലാം നേരത്തെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അച്ഛന് വിളിപ്പുണ്ട്, ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ടല്ലേ. അച്ഛൻ കൊറേ നേരം ആട്ടോ, നീ കഴിച്ചില്ല, നീ കഴിച്ചില്ല, കൊറേ നടക്കുന്നില്ല, എനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടില്ല. ധാരാളമായി ചോറ് ഓക്കെ, ചോറ് റെഡി. ഇതൊന്ന് വന്നിട്ട് പോയ ചിക്കനാണ് കിട്ടിയേ. ഹായ് ചേച്ചി, തത്തുമ്മ കമോൺ, ബീഫ്. അത് ചിക്കന്റെ അളവ് കുറഞ്ഞു, ചിക്കന്റെ അളവ് കുറയും. വെച്ചപ്പോ തൊട്ട് വെച്ചു ചേച്ചി, ബീഫ് കൊണ്ട് പെങ്ങള് വരുന്നുണ്ട്. പെങ്ങള പെങ്ങളെ പണ്ട് പുണ്ണി വേണ്ടി കളിച്ച. ഇപ്പൊ എന്തായാലും ഫുഡ് കഴിക്കാം. ചേച്ചി ഓർത്ത് പത്നിയാണെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി പായസത്തിലേക്കുള്ള കിടക്കുന്നു. ചേച്ചിയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു 10-15 വർഷത്തോളായി, എന്നാലും ഇവര് നമ്മുടെ സംഘാടകർ എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെയാണല്ലോ ഇന്ന് ചെത്തി മെടുക്കി ഈ വളപ്പ് വളപ്പാക്കി ഈ കുടുംബം ഒരു കുടുംബാക്കി ആ പഴയ ഓർമ്മകളെ ആ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നതിന് ഇവർക്ക് നന്ദി പറഞ്ഞാലൊന്നും നന്ദിയിലൊന്നും ഒതുങ്ങൂല. കാരണം നന്ദിയല്ല പറയേണ്ടത്, അവരടുത്ത് അവരൊക്കെ എത്തിപ്പോണെന്ന് ഒരു ഉമ്മൊക്കെ വെച്ചും കഴിഞ്ഞ് അവരെ ആശ്ലേഷിച്ച് അവരെ അനുഗ്രഹിക്കണം വേണ്ടത്. കാരണം അത്രയ്ക്കും പ്രയാസപ്പെട്ടതാണ് ഈ ഒരു കുടുംബത്തിന് ആ കുടുംബമാക്കിയത്. ഞാനിപ്പോൾ 30-ാം വർഷം 30 വർഷമായി ഞാൻ അവിടെ കല്യാണം കഴിച്ചിട്ട്. 30 വർഷത്തിന് 5-ാം തീയതി സെപ്റ്റംബർ 5-ാം തീയതി ഞങ്ങളുടെ വിവാഹം ആക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഓണം രണ്ടോണത്തിന് ഞങ്ങളിവിടെയും കൂടി ഈ രണ്ടോണത്തിന് കൂടാൻ കഴിഞ്ഞാൽ ആ
അപ്പോൾ ഒരു അഞ്ചര സമയമായിട്ട് നമ്മൾ ഞാനും വിശ്വസും കിങ്ങനെയും കൂടെ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിട്ട് സംഭവം നോക്കിയേ, നല്ല അടിപൊളി വലിയൊരു കുളമാണ് കേട്ടോ. ഇവിടെ ഈ ചണ്ടി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. അത് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ കുളിക്കാനായിട്ടൊക്കെ. അവരൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കുളിക്കുകയാണ്. നോക്കി ഈ ഒരു സൈഡൊക്കെ ഇഷ്ടംപോലെ മീൻ ഇങ്ങനെ എന്താ പറയുക പറ്റിക്കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു നീല കളറുള്ള വെള്ളമാണ്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ആവില്ലായിരിക്കും, പക്ഷേ ശരിക്കും നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടക്കില്ലേ ആ ഒരു വെള്ളമാണ് കേട്ടോ. വിച്ചൂസും ഇങ്ങനെ കൂട്ടി അങ്ങ് പോയിട്ടുണ്ട്. വിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വിച്ചു ഒക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ വേണ്ട ആ അറ്റത്തായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ അവരവിടെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായ സ്ഥലം. ഓ അടിപൊളി, പൊളിച്ചു. ഡ്രസ്സൊന്നും ഞങ്ങൾ വേറെ എടുത്തില്ല. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്തൊന്ന് ചാടിയാണ്. അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട്, ഒരു വെള്ളത്തിനകത്തൊന്നും ഒരു തരി പോലും ഇല്ല കേട്ടോ. അമ്മാതിരി ക്ലീനായിട്ടിരിക്കുന്നത്. അവിടെ കുഞ്ഞുകുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്, കുഞ്ഞു പയ്യന്മാരൊക്കെ. ഇപ്പം എന്തായാലും മിച്ചൂസും കിങ്ങിണിക്കുട്ടിയും വരട്ടെ. അല്ലെ, കിങ്ങിണി ഈ വെള്ളമൊക്കെ കണ്ട് എൻ്റെ ത്രില്ലിൽ നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ആരുടെടുത്തും പറഞ്ഞില്ല, എല്ലാവരും വരാൻ വേണ്ടിയിരുന്നു. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ആരും ആരും വരുത്തക്കാരില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ മൂന്നുപേരോട് ഇങ്ങ് പതുക്കെ വർത്താനം വന്നിങ്ങ് നടന്ന് ഇങ്ങ് പോന്നു. ണ്ടോ ചണ്ടികൾ അവിടുന്ന് വാരി ഇട്ടേക്കുന്ന കേട്ടോ. ഈ വെള്ളത്തിലുള്ള ഈ ഒരു ഇലയെല്ലാം കൂടെ വാരി അവർ കൂട്ടിയിട്ടേക്കുന്നത്. കുളത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. സുധാമയൊക്കെ വന്ന് നീന്തൽ പഠിച്ച കുഞ്ഞിലെയൊക്കെ അമ്മയൊക്കെ ചാടി ഓടി കുളിച്ചോണ്ടിരുന്ന എന്താ കുളമാണല്ലേ ഇത്. നല്ല രസമാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. അത് എങ്ങനെ പറയണ്ടെന്നല്ല, അത്രയ്ക്കും ഒരു ഭംഗിയാണല്ലേ. വെച്ചോ ഇങ്ങനെ കിട്ടും വിട്ടു, അയ്യാ ജിമ്മിനിക്ക് ഇത്തും വിട്ടു കേട്ടോ. ചിമ്മിനെ എത്രയോ നേരം ഉറക്കായിരുന്നു. എല്ലാവരുടെയും കൂടെ കളിക്കാൻ കൂടി താൻസ് കളിച്ചു, ക്ഷീണിച്ചു. നമുക്ക് പോയാലോ, തിരിച്ചു പോയാലോ. അങ്ങനെ എല്ലാരും കൂടെ ഒത്തുകൂടി നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. അല്ല മുസേ, ഒരു ലക്ഷ്യവും ഇല്ലാത്തൊരു ദിവസം. എല്ലാവരുടെയും ഡാൻസ് കൊറേ, എന്താ പറയാ, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാം മറന്ന് ആ ഡാൻസും കളിച്ച് ഞാനൊക്കെ കളിച്ചു കേട്ടോ. പക്ഷെ എന്റെ എടുക്കാൻ പറ്റി, വേറെ ക്യാമറമാൻ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. മൂന്ന് നാല് അഞ്ച് മണിക്കൂർ എടുത്തു. പക്ഷെ ഞങ്ങൾ എല്ലാവരും നിന്ന് ഡാൻസ് കളിച്ചു. അമ്മമാരായാലും ഏറ്റവും മറയുണ്ടെങ്കിൽ എന്താ പറയാ, അമ്മമാരുടെയൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. അമ്മയായാലും വലിയമ്മമാരായാലും അമ്മ മറ്റേ ചീനിച്ചട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് പോയാ ഡാൻസ് കളിക്കുന്നത്. നല്ല രസമാണ് ഇന്നലത്തെ. എന്താ പറയാ, ഒരു ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ദിവസം. ചേട്ടനൊക്കെ ആയാലും കൊറേ എന്താ പറയാ വർക്കിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇന്നലെ എല്ലാം മാറ്റി നിർത്തി ഭയങ്കര ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ കൂടി പക്കയായിരുന്നു. ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റണം. അത്രയ്ക്കും സന്തോഷം. കിങ്ങിണിയും മൂഞ്ചിയും താറുവും എല്ലാവരും ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും അമ്മൂമ്മനെ അതിന് പിടിച്ച് നമുക്ക് തച്ചിച്ചു വലിച്ചോട് വരാ കളിക്കേ. നല്ല രസമായിരുന്നു കേട്ടോ, ഒരുപാട് സന്തോഷം. ഇത്രയും നല്ലൊരു കുടുംബത്തിൽ വന്ന് കയറിയതിൽ ഒരുപാട് അഭിമാനവും ഉണ്ട്, അതുകൊണ്ട് തന്നെ സന്തോഷവും ഉണ്ട് കേട്ടോ. അത്രയ്ക്കും ഒരു കൂടപ്പറപ്പ് സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ എനിക്ക് ശരിക്കും മനസ്സിലാതെ ഈ ഒരു കുടുംബത്തിൽ വന്നതാണ് കേട്ടോ. കാര്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇല്ലെന്നല്ല, പക്ഷെ എന്തോ ഒരു ഭയങ്കര ഒരു ബോണ്ടാണ് ഇവരെല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര ഒരു സ്നേഹം എന്താണ്. അതിപ്പം എന്താ പറയാ, നമ്മുടെ ചേച്ചിയില്ലേ, ഹിമ ചേച്ചി ആയാലും അതുപോലെ തന്നെ സച്ചു ചേച്ചി ആയാലും എല്ലാവരും കേട്ടോ, എല്ലാവരും. പിന്നെ ഫാമിലി, പിന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഒരു ചെറിയൊരു ഇതുണ്ടാകും. പക്ഷെ ഇനി മുതലുള്ള എല്ലാ പരിപാടികൾക്കും അവര് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് അത് ഇന്നത്തോടുകൂടി മനസ്സിലായി കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാനുള്ളത്, എനിക്ക് തന്നെ ഒരുപാട് സന്തോഷം. ഞാൻ എന്താ പറയാ, മുമ്പ് നമ്മളിങ്ങനെ കൂടുമ്പോഴും ഇതിന് മനോഹരമായിരുന്നു എല്ലാ കാര്യങ്ങളും. അടിപൊളിയായിട്ട് നമ്മൾ ആ പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതും അതേപോലെ തന്നെ എന്താ പറയാ, എല്ലാവരും ഹാപ്പി ആയിട്ട് തിമിർത്ത് എന്താ പറയാ ആഘോഷിച്ചു എന്ന് വേണമെന്നെങ്കിൽ പറയാം ആ ഒരു രണ്ടാവണം. അപ്പൊ എന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മൾ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുപോലെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ടിങ് 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 ടിങ്. പുതിയൊരു വീഡിയോ ഇട്ടിരുന്ന എല്ലാവർക്കും.